കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിന് സമീപം വെടിയുണ്ട കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. വെടിയുണ്ട കണ്ടെടുത്ത സ്ഥലത്ത് ഫയറിംഗ് പരിശീലനം നടന്നിട്ടെന്ന പ്രാഥമിക കണ്ടെത്തലുണ്ടായി. 266 വെടിയുണ്ടകളാണ് രണ്ടാഴ്ച മുമ്പ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് കണ്ടെടുത്തത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ഈ വാർത്തയുടെ എന്ത് വിവരങ്ങളാണ് നമുക്ക് കോഴിക്കോട് ബ്യൂറോയിൽ ലഭിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ. എസ് കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വെടിയുണ്ട, 260 വെടിയുണ്ട കണ്ടെത്തിയ ഈ സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. നേരത്തെ മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണർ അക്ബർ ഇതിന്റെ അന്വേഷണ ഈ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയാണ്. അനിൽ ശ്രീനിവാസനാണ് അതിന്റെ അന്വേഷണ ചുമതല, ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ തന്നെ ഒരു പ്രചരണം ഉണ്ടായിരുന്നത് വെടിയുണ്ട പരിശീലനം നടന്നതിന്റെ വെടിയുണ്ടയാണ്, ആ പ്രദേശത്ത് പരിശീലനം നടന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പോലീസ് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് പരിശീലനം നടത്തിയതിന്റെ ഭാഗമായി അവിടെ ഉപേക്ഷിക്കപ്പെട്ടതല്ല. മാത്രവുമല്ല, പരിശീലനം നടത്തിയതാണെങ്കിൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയുമില്ല. മറ്റൊന്ന്, ഈ വെടിയുണ്ട എവിടെ നിന്ന് എത്തി എന്നുള്ളതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ലഭ്യമാകുന്ന വിവരം പ്രാഥമികമായി സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയ വെടിയുണ്ട ആയിരിക്കും ആണ് എന്നുള്ളത് തന്നെയാണ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് മറ്റേതോ സ്ഥലത്ത് ഒരു ഫയറിംഗ് പരിശീലനം നടന്നിരുന്നു. ആ പരിശീലനം നടന്നത് ഏത് വിഭാഗമാണ്? കാരണം സാധാരണ ഫയറിംഗ് പരിശീലനം നടക്കുമ്പോൾ അതിനൊരു ലോഗ് ബുക്ക് ഉണ്ട്. ലോഗ് ബുക്ക് പ്രകാരം കൃത്യമായി ഇത്ര വെടിയുണ്ട് ഇന്നയാൾ പരിശീലനത്തിന് ഉപയോഗിച്ചു എന്ന് എഴുതി വെക്കും. ഇതെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ കൃത്യമായ നിയന്ത്രണത്തിലുമാണ്. പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള ഒരു കണക്കിലും പെടാത്ത വെടിയുണ്ടയാണ് കോഴിക്കോട് തൊണ്ടയാട് നിന്നും പിടിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഗൌരവ സ്വഭാവം വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. എസ് കെ, നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പ്രാഥമിക വിവരം, ഇപ്പോൾ പരിശീലനം കഴിഞ്ഞ് ഉപേക്ഷിച്ചത് തൊണ്ടയാടോ ആ പരിസരത്തോ നടന്ന പരിശീലനത്തിന്റെ വെടിയുണ്ടയല്ല ഇത് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും അപ്പോൾ അന്വേഷണം പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കേണ്ടി വരും. എസ് കെ, താങ്ക് യു ദീപക് ധർമ്മടം.